ഒരേ സമയത്ത് രണ്ട് യോഗ ക്ലാസുകൾ. ഒന്നിക്കാൻ യോഗമില്ലാതെ മലപ്പുറം കോട്ടക്കുന്നിലെ യോഗ ക്ലബ്ബും. കോട്ടക്കുന്നിൽ പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മയിൽ വീണ്ടും പിളർപ്പ്. ഇത്തവണ ഭിന്നത യോഗ ക്ലാസിന്റെ പേരിൽ. പണ്ടൊക്കെ പിളർപ്പിൽ പേരുകേട്ടത് കേരള കോൺഗ്രസ് പാർട്ടിയായിരുന്നു. മലപ്പുറം കോട്ടക്കുന്നിലെ പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ കേരള കോൺഗ്രസ് പിറകിലായി പോയേക്കും. മലപ്പുറം കോട്ടക്കുന്നിൽ പ്രഭാത സവാരിക്ക് എത്തുന്നവരുടെ കൂട്ടായ്മകളിൽ വിഭാഗീയത ഒരു പുതിയ കാര്യമല്ല. കൂട്ടായ്മ എന്ന ലേബൽ ഉണ്ടെങ്കിലും കൂട്ടുചേരാൻ പ്രയാസമുള്ളവരാണ് അധികവും. ഈ അടുത്ത കാലത്ത് ആരംഭിച്ച യോഗ ക്ലബ്ബ് 18 ദിവസമായപ്പോഴേക്കും രണ്ടായി പിളർന്നു കഴിഞ്ഞു. രണ്ട് കൂട്ടരും രണ്ട് ഭാഗങ്ങളിലായി കോട്ടക്കുന്നിൽ ഒരേ സമയം യോഗ ക്ലാസ് നടത്തി വരികയാണ് ഇപ്പോൾ. രണ്ട് വിഭാഗങ്ങളും സാഹോദര്യവും കൂട്ടായ്മയും എല്ലാം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗികമാക്കാൻ ഇരു കൂട്ടർക്കും പ്രയാസമാണെന്ന് തോന്നുന്നു. വേങ്ങര ചെറൂരിൽ നടന്നുവരുന്ന യോഗ ക്ലാസ് കോട്ടക്കുന്ന് കൂട്ടായ്മയിലെ ഏതാനും പേർ പോയി കണ്ടതോടെയാണ് യോഗ കോട്ടക്കുന്നിൽ ആരംഭിക്കുന്നതിനുള്ള ആലോചന തുടങ്ങിയത്. വേങ്ങരയിൽ നിന്നുള്ളവർ വന്ന് ക്ലാസ് എടുത്ത് ഏതാനും ദിവസങ്ങളായപ്പോൾ കൊണ്ടോട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ടീം കോട്ടക്കുന്നിൽ എത്തുകയും ഇതിന്റെ പരിശീലനവും മറ്റും ഏറ്റെടുക്കുകയുമായിരുന്നു. ചെറൂരിലെ ടീം ഈ യോഗ ക്ലാസ് കണ്ടതും പരിശീലിച്ചതും കൊണ്ടോട്ടിയിലെ ഈ ഗ്രൂപ്പിൽ നിന്നായിരുന്നു വെത്രെ. ഓരോ പ്രദേശങ്ങളിലും തുടങ്ങുന്ന ബാച്ചുകളിൽ നിന്ന് ട്രെയിനർമാരായി ഏതാനും പേരെ തിരഞ്ഞെടുക്കുകയും പിന്നീട് അവർ ക്ലാസ് നിയന്ത്രിക്കുകയുമാണ് രീതി. എന്നാൽ 15 ദിവസം കഴിഞ്ഞിട്ടും ട്രെയിനർമാരായി തിരഞ്ഞെടുത്തവരെ ക്ലാസ് നിയന്ത്രണ ചുമതല ഏൽപ്പിക്കാതെ അവർ തന്നെ തുടർന്നപ്പോൾ കോട്ടക്കുന്ന് കൂട്ടായ്മയിലെ ഒരു വിഭാഗം ആളുകൾ ചോദ്യം ചെയ്യുകയും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം തൊട്ട് രണ്ട് ഗ്രൂപ്പുകളിലായി കോട്ടക്കുന്നിൽ രണ്ട് ക്ലാസുകളായാണ് ഇപ്പോൾ യോഗ നടക്കുന്നത്. എന്നാൽ പ്രഭാത സവാരിക്കാർക്ക് രാവിലെ നടക്കാൻ മാത്രമാണ് DTPC യുടെ അനുമതിയെന്നും മറ്റെന്തിനും സെക്രട്ടറിയുടെ പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണമെന്നുമാണത്രേ ചട്ടം. ഇക്കഴിഞ്ഞ ദിവസം വരെ ഒരു വിഭാഗത്തിനും ഇതിന് പ്രത്യേക അനുമതി നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. കോട്ടക്കുന്ന് കൂട്ടായ്മയിൽ 40 മറ്റുള്ളവർ 80 140 പേര് വ്യാഴാഴ്ച യോഗ ക്ലാസുകളിൽ പങ്കെടുത്തിരുന്നു. ആര് നടത്തിയാലും എല്ലാം കൊണ്ടും ആരോഗ്യപ്രദമായ തരത്തിൽ മുന്നോട്ടു പോവട്ടെ എന്നാണ് പൊതുജന ആവശ്യം. 30 നീളുന്ന ഈ യോഗ ദിനംപ്രതി കൂടുതൽ ആളുകളെ ആകർഷിച്ചു വരുന്നുണ്ട്. നന്ദന ബാബു, SS News, മലപ്പുറം. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. One, two, up, four, up, ready, start, one.